നേരത്തെ തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന സ്ത്രീകൾക്ക് കോവിഡ് കാലഘട്ടത്തിൽ 2 മുതൽ 4 മടങ്ങ് വരെ ഈ മാനസിക ബുദ്ധിമുട്ടുകൾ തിരിച്ചു ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ കാത്ലീൻ ആൻഡ് മാത്യു. ഞാൻ കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ റെസിഡൻ്റായി ജോലി ചെയ്യുന്നു. കോവിഡ് കാലത്ത് ഗർഭിണികളിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഗർഭകാലം അഥവാ പ്രഗ്നൻസി പിരീഡ് ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അമ്മയാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തോടൊപ്പം തന്നെ പ്രഗ്നൻസി ഹോർമോൺസായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ വ്യതിയാനം മൂലം അമിതമായ ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, വിഷാദം എന്നിവയും ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നു. ഒന്നാമതായി, ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് സ്വന്തം കുടുംബാംഗങ്ങളുടെ സഹായവും സാമീപ്യവും വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. കോവിഡ് മാനദണ്ഡങ്ങളുടെ ഭാഗമായുള്ള യാത്രാ വിലക്കുകളുടെ ഭാഗമായി പല കുടുംബാംഗങ്ങൾക്കും സ്ത്രീകളുടെ സഹായത്തിനായി എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. രണ്ടാമതായി, ഗർഭകാലത്ത് കുടുംബാംഗങ്ങളോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ആനന്ദകരമായി ചിലവഴിക്കേണ്ട പല അവസ്ഥകളും ഈ കോവിഡ് കാലഘട്ടത്ത് സ്ത്രീകൾക്ക് നഷ്ടമാകുന്നു. ഉദാഹരണമായി, നമ്മുടെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് കുട്ടിക്കൊണ്ടുപോകൽ, വയറുകാണൽ, ബേബി ഷവർ എന്നിങ്ങനെയുള്ള കുഞ്ഞിനെയും അമ്മയെയും സ്വാഗതം ചെയ്യാനുള്ള കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മകൾ കോവിഡ് കാലത്ത് ഒഴിവാക്കപ്പെടേണ്ടി വരുന്നു. മൂന്നാമതായി, സ്വന്തം ആരോഗ്യം, കുഞ്ഞിൻ്റെ ആരോഗ്യം കോവിഡ് ബാധിക്കുമോ, അതുമൂലം കുഞ്ഞിനെന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള ആകുലതകൾ. അടുത്തതായി, ആശുപത്രികളിലെ നിബന്ധനകൾ. ബൈസ്റ്റാൻഡേഴ്സിന് ആശുപത്രികളിൽ ആൻറ്റിനേറ്റൽ ചെക്കപ്പിന് കൂടെ വരാൻ പറ്റാത്ത അവസ്ഥകൾ, പ്രസവ സമയത്ത് ഐസൊലേഷൻ റൂമുകളുടെ ഉപയോഗം, ഡോക്ടർമാരും നഴ്സുമാരും പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്വിപ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള അവസ്ഥ, ആക്റ്റീവ് ലേബറിൻ്റെ സമയത്ത് വരെ സർജിക്കൽ മാസ്ക് ധരിക്കേണ്ടി വരിക, പ്രസവാനന്തരം അടുത്ത ബന്ധുക്കൾക്ക് പോലും കുഞ്ഞിനെയും അമ്മയെയും കാണാൻ പറ്റാതെയുള്ള അവസ്ഥകൾ, ഇതെല്ലാം മൂലം ഈ കോവിഡ് കാലഘട്ടത്തിൽ വിഷാദം, ഉത്കണ്ഠ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നിവയുടെ നിരക്കുകൾ വളരെയധികം ക്രമാതീതമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അടുത്ത കാലത്തുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. നേരത്തെ തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന സ്ത്രീകൾക്ക് കോവിഡ് കാലഘട്ടത്തിൽ 2 മുതൽ 4 മടങ്ങ് വരെ ഈ മാനസിക ബുദ്ധിമുട്ടുകൾ തിരിച്ചു ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം കോവിഡ് കാലഘട്ടത്തിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യമേറെയാണ്. കോവിഡ് കാലത്തെ അമിതമായ ഉത്കണ്ഠയും വിഷാദവും മൂലം അമ്മയുടെ ഭക്ഷണക്രമം, വ്യായാമം എന്നിവ താളം തെറ്റുന്നു. ഇതുവഴി കുഞ്ഞിൻ്റെ വളർച്ചയെയും ബാധിക്കാൻ കാരണമാകുന്നു. മാസം എത്താതെയുള്ള പ്രസവം, കുഞ്ഞിന് ഭാരം കുറവുണ്ടാവുക, കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കുക, ഉദാഹരണത്തിന് കുഞ്ഞിൻ്റെ ന്യൂറോ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നിവയെ ബാധിക്കുന്നത് മൂലം കുഞ്ഞിന് പിൽക്കാലത്ത് സ്വഭാവ വൈകല്യങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണമായേക്കാം. സോഷ്യൽ ഡിസ്റ്റൻസിങ് അഥവാ സാമൂഹിക അകലം പാലിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരിക അകലം പാലിക്കുക അഥവാ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്നുള്ളതാണെന്ന് ഓർക്കുക. ഫോൺ കോൾ വഴിയും വീഡിയോ കോൾ വഴിയും അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി കണക്റ്റഡ് ആയിട്ടിരിക്കുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ എന്നിവ വിഷാദം, ഉത്കണ്ഠ മുതലായവയെ അകറ്റി നിർത്താൻ ഒരു പരിധിവരെ സഹായിക്കും. രണ്ടാമതായി, ഭർത്താക്കന്മാരും കുടുംബാംഗങ്ങളും ഓർക്കേണ്ട കാര്യം, ഈ സമയത്ത് ഗർഭിണികൾക്ക് നിങ്ങളുടെ സാമീപ്യവും സഹായവും അനിവാര്യമാണ്, അത് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായി, കോവിഡിനെ പറ്റിയുള്ള ഉത്കണ്ഠകൾ, കോവിഡ് ബാധിച്ചാൽ അമ്മയ്ക്കുണ്ടാകാവുന്ന റിസ്കുകൾ, വാക്സിനേഷൻ എടുക്കാമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ സയൻറ്റിഫിക് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഡോക്ടേഴ്സിൽ നിന്ന് ചോദിച്ച് അറിയുക. നാലാമതായി, ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ചിട്ടയായ വ്യായാമം, ഭക്ഷണക്രമം എന്നിവ പാലിക്കുക. 7 മുതൽ 8 മണിക്കൂർ വരെ ഗർഭിണികൾക്ക് ഉറക്കം ലഭിക്കുക എന്നത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ഇതുവഴി പ്രതിരോധശേഷിയും
മാനസിക ആരോഗ്യവും നിലനിർത്താൻ സഹായകമാകും. ഇനിയുള്ള കാര്യം, സഹായത്തിനായി കുടുംബാംഗങ്ങൾ സന്നദ്ധരായി നിൽക്കുമ്പോൾ അവരുടെ സഹായം തിരസ്കരിക്കാതിരിക്കുക. മുതിർന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ നോക്കുന്നതിനും മറ്റുമായി കുടുംബാംഗങ്ങളുടെ സഹായം ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക. അടുത്തതായി, ടിവി, ന്യൂസ്, റേഡിയോ എന്നിവ പരിമിതമായി ഉപയോഗിക്കുക. വാർത്തകൾ അറിയുന്നത് നല്ലതാണെങ്കിലും ദിവസം മുഴുവൻ വാർത്തകളിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് വഴി ഉത്കണ്ഠ, വിഷാദം എന്നിവ കൂടാൻ കാരണമാകുന്നു. ഇനിയുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ലിമിറ്റ് സെറ്റിംഗ് എന്നുള്ളത്. ഗർഭകാലത്തും കുഞ്ഞുണ്ടായതിന് ശേഷവും ആരൊക്കെ സന്ദർശിക്കാം എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുകയും കുടുംബാംഗങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്യുന്നത് പ്രധാനമാണ്. അപ്രതീക്ഷിതമായി സന്ദർശകർ വരുമ്പോഴുണ്ടാകാവുന്ന അമിതമായ ഉത്കണ്ഠ ഇതുമൂലം ഒഴിവാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വഴി ഒരു പരിധിവരെ വിഷാദവും ഉത്കണ്ഠയും തടയാൻ സാധിക്കും. എന്നിരുന്നാലും ഈ മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിട്ടും ഉറക്കമില്ലായ്മ, വിഷാദം, അകാരണമായ ദേഷ്യം, ആത്മഹത്യാ പ്രവണത എന്നിവ തുടരുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിക്കാൻ തയ്യാറാകുക. തെറപ്പി വഴിയും വേണ്ടി വന്നാൽ മരുന്നുകളുടെ ഉപയോഗം വഴിയും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. സന്തോഷകരവും ആരോഗ്യപരവുമായ ഒരു ഗർഭകാലത്തിനായി ഈ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്.